ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ്. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പൊസിഷൻ ഉണ്ട്. നമ്മൾക്ക് ഒരു ഈ ഒരു ഓപ്പണിങ്സിൽ നമുക്ക് പെട്ടെന്ന് ജയിക്കാൻ സാധിക്കും. ഈ ഒരു ഓപ്പണിങ്സിൽ ഇത് ഈ ഒരു ഗെയിമിൽ തന്നെ ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ടിക്സ് ടിപ്സ് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ പൊസിഷൻ നോക്കുന്നത് നമ്മളുടെ ഈ D4 ആണ്. D4 നൈറ്റ് F6 കളിക്കുന്നു, നൈറ്റ് F6 C4 കളിക്കുന്നു, C4 C5 കളിക്കുന്നു, C5 D5 കളിക്കുന്നു. D5 നമ്മൾ നൈറ്റ് അല്ല E6 കളിക്കുന്നു, ആ ഒരു പോൺ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് C3 കളിക്കുന്നു. നൈറ്റ് C3 അതെടുക്കുന്നു ആ പോണിനെ. അപ്പോൾ തിരിച്ചിട്ട് നമ്മൾ പോണുകൊണ്ട് എടുക്കുന്നു, സീൻ്റെ D5 കൊണ്ട് എടുക്കുന്നു. അടുത്തത് D6 കളിച്ചുകൊണ്ട് ആ ഒരു പോണിനെ മുന്നിലോട്ട് തള്ളുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് D6 കളിക്കുന്നു. അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളിക്കുന്നത് നൈറ്റ് F3 കളിക്കുന്നു. നൈറ്റ് F3 ഡെവലപ്മെൻറ്റ് മൂവാണ്. അതിന് G6 കളിച്ചുകൊണ്ട് നമ്മുടെ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ മറ്റേ വഴിയിലൂടെ കൊണ്ടുവരാൻ നോക്കുന്നു. ആ ഒരു സമയത്ത് ബിഷപ്പ് F4 കളിക്കുന്നു വൈറ്റ്. ബിഷപ്പ് F4 B6 കളിക്കുന്നു. ഇതൊരു വേസ്റ്റ് മൂവാണ്. കാരണം ഈ ഒരു മൂവ്, അതായത് ഇപ്പോൾ കളിച്ച ഈ ഒരു മൂവിൽ, അതായത് B6 എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല മൂവല്ല എന്ന് പറയാം. കാരണം ഓൾറെഡി നമ്മുടെ ബിഷപ്പിന് വെളിയിൽ വരാനുള്ള വഴിയുണ്ട്. പക്ഷേ അത് നോക്കാതെ ഇവിടെ കളിച്ചത് നമ്മുടെ B6 ആണ്. അപ്പോൾ ഇവിടെ വൈറ്റ് കളിച്ചത് E4 ആണ്. അതായത് നമ്മുടെ ആ ബിഷപ്പ്, നമ്മളുടെ എഫിലുള്ള ബിഷപ്പിനെ വൈ തുറക്കാൻ വേണ്ടിയിട്ട് E4 കളിച്ചു. E4 വൈറ്റ് കളിക്കുന്ന ബ്ലാക്ക് അടുത്ത് കളിക്കുന്ന ഒരു അബദ്ധമാണ് ഇവിടെ ബ്ലാക്കിനെ തോൽപ്പിക്കാൻ കാരണം. അപ്പോൾ ബ്ലാക്ക് കളിക്കുന്ന അടുത്തൊരു ബ്ലണ്ടർ എന്ന് പറയുന്നത് ബിഷപ്പ് B5 B8 സോറി ബിഷപ്പ് G7 കളിക്കുന്നു. ബിഷപ്പ് G7 എന്ന് പറയുന്നത് ബ്ലാക്കിൻ്റെ ബ്ലണ്ടറാണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ആ മൂവ്. അതായത് ബിഷപ്പ് B5 ചെക്കാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈറ്റിൻ്റെ പീസസൊക്കെ ഓൾറെഡി നല്ല ഒരു അറ്റാക്കിംഗ് പൊസിഷനിലാണ്. 4 പീസും ഡെവലപ്മെൻ്റ് ആണ്. 5th പീസ് ക്യൂനും ഡെവലപ്മെൻ്റ് ആണ്. ബ്ലാക്കിൻ്റെ ആണെങ്കിൽ 2 പീസ് ഡെവലപ്മെൻ്റ് ഉള്ളൂ. അതേപോലെ തന്നെ ബ്ലാക്കിൻ്റെ പോണ് സ്ട്രക്ചറാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് എടുക്കുന്നത്. ക്യൂൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ സാധിക്കും പോൺ സ്ട്രക്ചർ ഭയങ്കര മോശമാണ്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ അത്ര കുഴപ്പമില്ല, പക്ഷേ ലെഫ്റ്റ് സൈഡ് ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് നമ്മുടെ കിങ് ഭയങ്കര വീക്കാണ് ബ്ലാക്കിൻ്റെത്. അടുത്ത ഈ ഒരു മൂവ്, അതായത് ഇപ്പോൾ അവസാനം കളിച്ചിട്ടില്ലേ ബിഷപ്പ് B5 എന്ന് പറയുന്നത്, അതിന് മുമ്പ് ആ ഒരു മൂവിന് പകരം വേറെ ഏതെങ്കിലും മൂവ് വൈറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്കിന് അനായാസം ജയിക്കാം. കാരണം എന്താ, അടുത്ത കാസലിംഗ് ചെയ്താൽ ബ്ലാക്ക് അവിടെ സെറ്റപ്പായി. പക്ഷേ ഈ ഒരു മൂവ് കളിച്ചോടുകൂടി ബ്ലാക്ക് തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് വേരിയേഷൻ നോക്കാം എന്തായാലും എങ്ങനെയാണ് തോക്കുന്നതെന്ന്. അതായത് ബിഷപ്പ് B5 കളിച്ച് ചെക്കാണ്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് ബിഷപ്പ് D7 കളിച്ചു. ബിഷപ്പ് D7 കളിക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു പോൺ ബ്ലാക്കിൻ്റെ വീക്കായിട്ടുള്ള ആ ഒരു പോണിനെ ബിഷപ്പ് D6 കൊണ്ട് എടുക്കുന്നു. അപ്പോൾ ആ ഒരു പോൺ നഷ്ടമായി ബ്ലാക്കിനെ. അപ്പോൾ ബ്ലാക്ക് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്ത് ആ ചെക്ക് വെച്ച ബിഷപ്പിനെയും എടുക്കുന്നു. അപ്പോൾ ഒരു ഡബിൾ അറ്റാക്കാണ്. അതായത് നമ്മുടെ ഒരു പീസും പോയി, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തു. അതിനെ എടുത്തത് നൈറ്റിൻ്റെ D5 ആണ്. അപ്പോൾ നൈറ്റിൻ്റെ D5 എടുത്തു. നൈറ്റിൻ്റെ D5 നൈറ്റിൻ്റെ E4 ബ്ലാക്ക് ചെയ്തു. അതായത് നമ്മുടെ ആ ഒരു പോൺ, അതായത് E4 പോണ് അൺസപ്പോർട്ടഡ് ആണ്. അവിടെ സപ്പോർട്ട് ചെയ്ത C3 ഉണ്ടായിഞ്ഞാൽ നൈറ്റാണ് ഇപ്പോൾ B5 പോയത്. അതുകൊണ്ട് തന്നെ ഇവിടെ അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പോണുണ്ട്. അതിനെന്ത് ചെയ്തു, ബ്ലാക്ക് എടുത്തു നൈറ്റിൻ്റെ E7 കളിച്ചു. അപ്പോൾ അവിടെ കളിച്ച ഈ ഒരു സമയത്ത് വൈറ്റ് ബെസ്റ്റ് മൂവ് കളിച്ചു. അതായത് ഒരു ചെക്ക് വെച്ചു നൈറ്റ് C7. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ നൈറ്റ് C7 കളിക്കുമ്പോൾ ബ്ലാക്കിന് ഈ ഒരു മൂവ് കളിച്ചിട്ടില്ലെങ്കിൽ ബ്ലാക്ക് ഈ ഒരു സമയത്ത് നൈറ്റ് C7 കളിക്കുമ്പോൾ നമ്മളുടെ D6 ആ ഒരു ബിഷപ്പ് അൺസപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെക്ക് ബ്ലാക്കിന് മാറ്റിയേ പറ്റൂ. അപ്പോൾ നൈറ്റ് C7 കളിച്ചു. നൈറ്റ് C7 നമ്മളുടെ കിങ് എന്ത് ചെയ്തു, നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കളിച്ചു. ഇവിടെ ബിഷപ്പ് B4 D7 കളിച്ചു. ക്യൂന് കിങ് D7. ആ ഒരു സമയത്ത് ബിഷപ്പിനെ F4 തള്ളി. ബിഷപ്പ് F4 തള്ളിയപ്പാട് നമ്മുടെ G6 കളിച്ചുകൊണ്ട് ബ്ലാക്ക് പിന്നെ അറ്റാക്ക് ചെയ്തു. അതിനെ നൈറ്റിൻ്റെ G5 കളിച്ചു. ഇതോടുകൂടി ബ്ലാക്ക് റിസൈൻ ചെയ്തു. കാരണം എന്തായാലും അടുത്ത ഏത് മൂവ് കളിച്ചാലും ബ്ലാക്കിൻ്റെ റൂക്ക് നഷ്ടപ്പെടും. റൂക്കിൻ്റെ നൈറ്റ് എന്തായാലും എടുക്കും, വേറെ ഒരു കളിയില്ല. അതുമാത്രമല്ല വൈറ്റ് അടുത്ത മൂവോടുകൂടി ഡബിൾ സീറോ ചെയ്യാം. അതേപോലെ തന്നെ
ബ്ലാക്കിൻ്റെ കിങ് ആണെങ്കിൽ നമ്മുടെ സെൻറ്റർ കളത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ വൈറ്റിനെ അനായാസം ജയിക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.